ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പോകുന്നത് ആതിരപ്പള്ളിയിലേക്കാണ്. ആതിരപ്പള്ളിയിലേക്കുള്ള ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്. ഹൈവേയിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തു. ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് പോകുന്നത്. പക്ഷേ എക്സാക്ട് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഫുള്ള് പാമാണ്, എണ്ണപ്പനകളാണ്. അപ്പം ഇതിൽ ഭയങ്കര വലിയ സാധ്യതയുള്ളൊരു പരിപാടിയാണ്. ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കാ വെച്ചിട്ടാണ് മെയിനായിട്ട് ഓയില്, പാം ഓയില്, അങ്ങനെയുള്ള സാധനങ്ങളുടെ ഇതെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഈ റൂട്ട് നല്ല രസമാണ്, നല്ല ഗ്രീനറിയാണ്, അധികം തിരക്കൊന്നുമില്ല, ക്ലീനായിട്ട് തന്നെ പോകാം. സൈഡിൽ കൂടെ നമ്മുടെ ആതിരപ്പള്ളി എന്നുള്ള ചാലക്കുടി ആറിൻ്റെ ആ കണക്ഷനൊക്കെ പോകുന്നുണ്ട്, നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇത് സെക്കൻഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് നമ്മുടെ ഈ മഴയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ആണ്. മഴ പെയ്ത് ഉരുളൊക്കെ പൊട്ടിയ ആ പ്രശ്നത്തിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ എങ്ങനെയായിരുന്നു, അതിന് ശേഷം എങ്ങനെയായി എന്നുള്ള രണ്ടും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആതിരപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ആതിരപ്പള്ളി നമ്മൾ പോകുന്ന സമയത്ത് കണ്ടെയ്ൻമെൻറ് സോണായിരുന്നു, നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. അപ്പോൾ ആതിരപ്പള്ളിക്കുള്ള ട്രിപ്പ് ആക്ച്വലി മുടങ്ങിപ്പോയി, അതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഏഴാട്ടുമുഖം എന്ന് പറയുന്ന പ്ലേസിലേക്കാണ് പിന്നീട് പോയത്. അപ്പോൾ ആതിരപ്പള്ളി ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലേസാണ്. അപ്പോൾ ഒരു ചെക്ക് പോയിന്റ് നമ്മളെത്തി. പക്ഷേ അവർക്ക് മലയാറ്റൂരിലേക്കുള്ള റൂട്ടാണ്, അവർക്ക് അങ്ങോട്ട് നമ്മളെ കടത്തി വിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് എന്തൊക്കെയാണ് സിറ്റുവേഷൻ, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ച് റൂട്ട് മാറ്റി പിടിക്കുകയാണ്. നിങ്ങൾ ഇവിടുന്ന് വിട്ടാലാണ് നിങ്ങക്ക് ആതിരപ്പള്ളി, വാഴത്താല്, മലക്കപ്പാറ, വാൽപ്പാറ കൂടി പോകാൻ പറ്റുള്ളൂ. അതിന് ഇവിടുന്ന് വെള്ളി വിടില്ലല്ലോ. വാൽപ്പാറ ഒക്കെ തമിഴ്നാട് സൈഡാണോ? തമിഴ്നാട് അങ്ങോട്ടും വാൽപ്പാറ ചെക്ക് പോസ്റ്റ് തമിഴ്നാട്, മലക്കപ്പാറയിൽ നിന്ന് അപ്പുറം വാൽപ്പാറ, തമിഴ്നാട്. വണ്ടികള് മിനിങ്ങ നാല് നാള് വരെ കുഴപ്പമുണ്ടായില്ല, മലക്കപ്പാറ വരെ പോവായിരുന്നു, വാൽപ്പാറക്ക് വിടില്ലായിരുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആതിരപ്പള്ളിക്ക് എന്തായാലും നമ്മൾ മാക്സിമം പോയി നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം പോയി. അപ്പോൾ ഈ വാഴച്ചാലിൽ നിന്ന് ആതിരപ്പള്ളി എന്നൊക്കെ വരുന്ന സെയിം ചാലക്കുടിയാറ ലേക്ക് ആ കണക്ഷൻ തന്നെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏർലി മോർണിംഗ് ആണ്, ഇത് ഫാമിലി ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം സൈക്ലിങ്ങൊക്കെ പരിപാടി, ആൾക്കാർ ജോഗിങ്ങിനൊക്കെ പോകുന്ന ടൈപ്പ്. ഭയങ്കര വെളുപ്പിന് ഞങ്ങൾ പോയത്, നേരത്തെ വൺ ഡേ ട്രിപ്പാക്കാന്ന് പറഞ്ഞു. പക്ഷേ പ്ലാൻ ഫ്ലോപ്പായിപ്പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചെക്ക് പോയിന്റ് പോലീസുകാരുണ്ടായിരുന്നു, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലൊരു പറഞ്ഞു ഇത് കണ്ടെയ്ൻമെൻറ്റ് സോണാണെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ തിരിച്ച് വന്നു. എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ബാക്കിൽ ഏഴാട്ടുമുഖം എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്, അവിടെ പോകാം എന്ന്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഏഴാട്ടുമുഖത്ത് പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അപ്പോൾ നമുക്ക് ഏഴാട്ടുമുഖത്തിലേക്ക് തന്നെ പോവാം. ഏഴാട്ടുമുഖം പ്രകൃതി ഗ്രാമം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഒരു രീതികൾ. എല്ലാം എൻട്രി ടിക്കറ്റ് ഉണ്ട്, എൻട്രി ഫീസ് ഉണ്ട്, എല്ലാത്തിനും ഓരോ ചാർജസൊക്കെ ഉണ്ട്, രണ്ട് പാർക്കൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു രീതിയാണ്. ഇതാണ് നമ്മുടെ ആ മഴ പെയ്ത് പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ ഏഴാട്ടുമുഖത്തെ സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ, വളരെ കാമും നല്ല ഭംഗിയുള്ളൊരു മൂഡായിരുന്നു ഈ സമയത്ത്. ഇത് കണ്ടില്ല, ഇത് ഭയങ്കരമായിട്ടൊരു ഫിയർഫുൾ ആയിട്ടൊരു സിറ്റുവേഷനാണ്. ഇത് ശരിക്കും നേച്ചറിൻ്റെ അഗ്രസീവ് സ്വഭാവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ശരിക്കും ഒരു ഇലക്ട്രിക് പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് തൂക്കുവാലമാണ്, ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിലൂടെ നമുക്ക് ക്രോസ് ചെയ്യാം. ഇതൊരു വൻ നല്ല ലെങ്ത് ഉള്ളൊരു തൂക്കുവാലമാണ്. അപ്പോൾ അടിപൊളി വ്യൂ ആണ് ഈ തൂക്കുവാലം.
എൻ്റെ അപ്പുറത്ത് ശരിക്കും തൃശ്ശൂരാണ്, ഇപ്പുറത്ത് എറണാകുളമാണ്. അവിടത്തേക്ക് ഇറങ്ങിയാൽ അവിടെ ഒരു പാർക്കുണ്ട്, തുമ്പൂർമുഴി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമുക്ക് സെപ്പറേറ്റ് എൻട്രി ചാർജ് പിന്നെയുണ്ട്. സെയിം തന്നെ പാർക്ക് പോലെയാണ്, ഫാമിലിയൊക്കെ ആയിട്ട് വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നൈസ്, ബ്യൂട്ടിഫുൾ ആണ്. നല്ല വെള്ളമുള്ള സമയമായിരിക്കും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ. ഇത് ആവറേജ് വെള്ളമുള്ള ഒരു ടൈമാണ്. ഇത് ഏർലി മോർണിംഗ് ആണ്. നമ്മൾ ഏകദേശം നേരത്തെ ആതിരപ്പള്ളി പോകാൻ ഫസ്റ്റ് എത്തിയതുകൊണ്ട് ആരും തന്നെ വന്നിട്ടില്ല. നമുക്കൊരു ഡേ ഇവിടെ ടോട്ടലി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് തന്നെ ഫുഡ്, നമുക്ക് വെള്ളം, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പം ആക്ച്വലി ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ആണ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ആണ്. ചെറിയ ഡാം പോലെയുണ്ട് അപ്പുറത്ത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഴാട്ടുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക്. എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉള്ള പാർക്ക് പോലെ ഒരു സ്പേസ് ആണ്. അപ്പം അതവർ അത്യാവശ്യം ഇരിക്കാനും പിന്നെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പിൽ ഇങ്ങനെ ചിന്തിച്ചേക്കാണ്. നമുക്കൊരു വാക്ക് എടുക്കാം. ഇത് ഈ മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു ടൈമാണ്. ആ ജസ്റ്റ് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ ഒരുപാട് മാറി. പലർക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി, ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പലർക്കും വീട് പോയി, കുറേ ആൾക്കാരെ കാണാതെ പോയി, ചിലർ മരിച്ചൊക്കെ പോയി. അങ്ങനത്തെ അപ്പോൾ പ്രകൃതി വളരെ ഡേഞ്ചറസ് ആണ്, അതേസമയം ബ്യൂട്ടിഫുള്ളും ആണ്. കറക്റ്റായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് അത് പിടിച്ചേക്കാൻ പറ്റൂ.
നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ബ്ലോക്ക് ചെയ്തേക്കാണ്, ഇറങ്ങാൻ പറ്റത്തില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ലിപ്പ് ആവും, കൺഫേം ആണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പായലും വഴുക്കലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഏഴാട്ടുമുഖത്ത് ആ ബ്രിഡ്ജ് കാണാൻ നല്ല രസമാണ്, അടിപൊളി ബ്രിഡ്ജാണ്, നല്ല വ്യൂ, നല്ല സൈറ്റ്. നമ്മൾ പുറത്തുനിന്ന് കണ്ടാൽ അതിൽ കൂടെ നടക്കാനാണെങ്കിലും നല്ല രസമാണ്. ഈവനിങ് ടൈം വോക്ക് നല്ല രസമായിരിക്കും. ഞങ്ങൾ ഒരു പകൽ സമയത്താണ് പോയത്. അപ്പോൾ ചാലക്കുടി നദീതട പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ കണക്ഷൻ, എങ്ങോട്ടൊക്കെയാണ്, അതൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ചാലക്കുടി ഇത് വരുന്നത് ശരിക്കും ആതിരപ്പള്ളി വാട്ടർഫോൾസ് വാഴച്ചാല സൈഡിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത്. എന്നിട്ട് ഇത് കാട്ടിലേക്കാണ് പോകുന്നത്. ആ തൃശ്ശൂർ റൈറ്റ് സൈഡ് കാണുന്ന ശരിക്കും കാടാണ്. അപ്പോൾ അത് അങ്ങോട്ട് തന്നെ ഒഴുകിപ്പോവാണ് കാട്ടരുവി പോലെ തന്നെ. ഇത് നോർമലായ ഒരു അവസ്ഥയിലുള്ള ഒരു ഒഴുക്കാണ്. അപ്പോൾ അത് ഭയങ്കരമായ ഒരു വെള്ളം വന്നിട്ട് നമ്മൾ കുറച്ച് മുന്നേ കണ്ട സിറ്റുവേഷനിൽ ഉള്ള ഒഴുക്കൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്രയ്ക്ക് ലെവലാണ് കംപ്ലീറ്റ്. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് പാമ്പ് നല്ല രീതിയിലുള്ള എണ്ണപ്പന ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത്രയാണ് ഏഴാട്ടുമുഖത്തെ കാഴ്ചകൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.